ജ്യാസ്യം എന്താണ് ആശയം നമുക്കൊന്ന് പരിചയപ്പെടാം. റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് എന്ന പേരിൽ ഫാഷൻ സുൾട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി നടത്തുന്ന ഒരു ഡയറക്ട് മാർക്കറ്റിംഗ് ആണ് ആശയം. 1977 രാജസ്ഥാനിൽ തുടങ്ങിയ ഒരു സ്യൂട്ട് നിർമ്മാണ കമ്പനിയാണ് ഫാഷൻ സുൾട്ടീസ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 41 വർഷം ട്രഡീഷണൽ മാർക്കറ്റിംഗ് ബിസിനസ്സിൽ പാരമ്പര്യമുള്ള ഈ കമ്പനി ഇന്ന് ഇന്ത്യയിലെ പല പ്രശസ്തമായ സ്യൂട്ട് നിർമ്മാണ കമ്പനികൾക്കും അവരുടെ പേരിൽ ഉൽപ്പന്നം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വലിയ കമ്പനിയാണ്. ആ കമ്പനി 2000 ഓഗസ്റ്റിൽ തുടങ്ങിയ ഡയറക്ട് മാർക്കറ്റിംഗ് ആണ് ആശയം. ഈ ഡയറക്ട് മാർക്കറ്റിംഗ് തുടങ്ങുമ്പോൾ ഫാഷൻ സുൾട്ടീസിന്റെ പ്രൈമറി ഉൽപ്പന്നങ്ങൾ ഒന്നായ ഒരു സ്യൂട്ട് ലെങ്ത് ആയിരുന്നു നമുക്ക് ആദ്യമായി പ്രൊഡക്റ്റായിട്ട് കിട്ടിയത്. വളരെ വ്യക്തമായ ലക്ഷ്യത്തോടുകൂടി ജനനന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യയുടെ നന്മയെ പുരോഗതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ സാധാരണക്കാരായ ആളുകൾക്കും അവരുടെ സ്വപ്ന സാക്ഷാത്കാരം നടത്താൻ കഴിയുന്ന രീതിയിൽ വിഭാവനം ചെയ്തിട്ടുള്ള ഈ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് TCG എന്ന് അറിയപ്പെടുന്ന തിലോക് ചന്ദ് ചബ്ര. ഈ പ്രസ്ഥാനം 2000 ഓഗസ്റ്റിലാണ് തുടങ്ങിയത്. എന്നാൽ ഏതാണ്ട് 5 വർഷത്തിന് ശേഷം 2005 മുതലാണ് കേരളത്തിൽ ഇതിനെ ആളുകൾക്ക് അറിയാൻ ഇടയായത്. അന്നു മുതൽ ഇങ്ങോട്ട് ആസിമിനെ മനസ്സിലാക്കുന്ന ആളുകൾ വളരെ എഫക്റ്റീവായ ഒരു കൂട്ടായ്മയോട് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന ആസിം ബിസിനസ്സിൽ ഏറ്റവും വളർച്ച ഉണ്ടാകുന്ന ഒരു മേഖലയായിട്ട് കേരളം മാറാൻ ഇടയായിരിക്കുന്നു. ഇത് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റിൽ തുടങ്ങിയ ആസിയം ഉൽപ്പന്നങ്ങൾ 2005 ആകുമ്പോൾ ഏകദേശം 20 ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു. 2018 നമ്മളതിനെ പരിചയപ്പെടുമ്പോൾ 350 വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വിവിധ മേഖലയിലായിട്ട് FMCG, ടെക്സ്റ്റൈൽസ്, ടോയ്ലറ്റ് ഐറ്റംസ്, സ്റ്റേഷനറീസ് എന്നു വേണ്ട ഫുഡ് സപ്ലിമെന്റ്സും ഓർഗാനിക് ഫാമിങ്ങിന് വരെ ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ RCM എത്തിച്ചു കഴിഞ്ഞു. അതിൽ തന്നെ എക്സ്ക്ലൂസീവായിട്ട് നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയുന്ന ധാരാളം ഉൽപ്പന്നങ്ങളുണ്ട്. വെജിറ്റേറിയൻ മീറ്റ് ഗുഡ്ഡോട്ട് എന്ന് പറയുന്ന ബ്രാൻഡിൽ വരുന്ന വെജിറ്റേറിയൻ മീറ്റ്, അച്ചാർ ഇട്ടിക്ക, പ്രോട്ടീസ് പ്ലസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വരും കാലങ്ങളിൽ സമൂഹത്തിൽ വിപ്ലവാത്മകമായ മാറ്റം ഉണ്ടാക്കാൻ ഇടയാക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. അതേപോലെ കമ്പനി ഈ പ്രസ്ഥാനം തുടങ്ങുന്ന സമയത്ത് ഫാഷൻ സുൾട്ടീസ് പറഞ്ഞ ഒരു കമ്പനിയുടെ ഉൽപ്പന്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ ആർസിയം കേരളത്തിൽ എത്തുമ്പോൾ ഏതാണ്ട് 10 കമ്പനികളും ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് 100 കമ്പനികളാണ് ആർസിയമായി അസോസിയേറ്റ് ചെയ്ത് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നത്. ഫാഷൻ സുൾട്ടീൻസിന്റെ സ്വന്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുണ്ട്, ഫാഷൻ സുൾട്ടീൻസിന്റെ ഓണർഷിപ്പുള്ള കമ്പനികളുടെ ഉൽപ്പന്നങ്ങളുണ്ട്, ടൈപ്പിലുള്ള ഉൽപ്പന്നങ്ങളുണ്ട്, ലൈസൻസ് എഗ്രിമെന്റിൽ ഉൽപ്പന്നങ്ങൾ സപ്ലൈ ചെയ്യുന്ന സംവിധാനങ്ങൾ വരെയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ആർസിയിൽ കിട്ടുന്ന ന്യൂട്രീഷൻ ബ്രാൻഡ്, ന്യൂട്രിചാർജ് ബ്രാൻഡിലുള്ള ഫുഡ് സപ്ലിമെന്റ് ഐറ്റംസ് നമുക്ക് തരുന്നത് ഇപ്കാ ലാബ്സിന്റെ സിസ്റ്റർ കൺസേൺ. അത് ന്യൂട്രിചാർജ് ബ്രാൻഡിൽ 16 വെൽനെസ് ഐറ്റംസ് നമുക്ക് കിട്ടുന്നത് ഇന്ത്യയിൽ ആർസിയിലൂടെ മാത്രമാണ്. മാർക്കറ്റിൽ പോയി ഈ സാധനം നമുക്ക് വാങ്ങാൻ കഴിയില്ല, എക്സ്ക്ലൂസീവ് ആർസിയിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. അതേപോലെ ആർസിയമിന്റെ വളർച്ചയുടെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ കഴിയും, ഇന്ത്യയിലൊട്ടാകെ ഇന്ന് 100 ഡിപ്പോകൾ ഉള്ളപ്പോൾ 1977 തുടങ്ങിയ കമ്പനി 2000 ഓഗസ്റ്റിൽ ആർസിയം തുടങ്ങുന്ന സമയത്ത് 1 ഡിപ്പോയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് 133 ജനങ്ങളുടെ ഇന്ത്യയിൽ 100 ഡിപ്പോകൾ ഓരോ സംസ്ഥാനങ്ങളിലുമായി ഉള്ളപ്പോൾ, 100 ഡിപ്പോകൾ ഉള്ളപ്പോൾ കേരളത്തിൽ മാത്രം ഇതിന് 4 ഡിപ്പോ ഉണ്ട്. അപ്പോൾ 133 ജനങ്ങളുള്ള ഇന്ത്യയിൽ ആനുപാതികമായിട്ട് നോക്കിയാൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എത്രയോ ഡിപ്പോകൾ വരേണ്ടതായിരുന്നു. എന്നാൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഏതാണ്ട് 10-12 വർഷത്തിനുള്ളിൽ 4 ഡിപ്പോകൾ തന്നുകൊണ്ട് ഏതാണ്ട് 5 മന്ത്ലി ടേൺ ഓവർ ചെയ്യുന്ന ഒരു തരത്തിലേക്ക് RCM എത്തി എന്ന് പറയുമ്പോൾ അഭ്യസ്തവിദ്യരായ മലയാളികൾ ഈ പ്രസ്ഥാനത്തെ, ഇതിന്റെ ഉൽപ്പന്നത്തെ, ഇതിന്റെ ഗുണമേന്മയെ രണ്ടു കൈയും നീട്ടി ഹൃദയാത്മകമായി സ്വീകരിക്കുന്നു എന്നുള്ളൊരു തെളിവാണ്. ആ ഔട്ട്ലെറ്റുകളുടെ, റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുടെ പേര് പറഞ്ഞാൽ 2005 RCMന്റെ ഔട്ട്ലെറ്റ് ഇല്ലാതിരുന്ന സമയത്ത് തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായിട്ട് ഒരു RCMന്റെ പിക്കപ്പ് സെന്റർ തുടങ്ങാൻ പ്രേരണ ഉണ്ടാക്കിയ ആൾ ഞാനാണ്. എൻ്റെ സഹോദരി ഭർത്താവാണ് അതിനുവേണ്ടി അന്ന് ഇൻവെസ്റ്റ് ചെയ്തത്. അതുപോലെ കോഴിക്കോട് 2005 ആദ്യമായിട്ട് പിക്കപ്പ് സെന്റർ സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന ബിസിനസ് മാഗ്നറ്റായ സ്റ്റാർ എംപ്ലോയർ സുജിത് സാറാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ ഷോപ്പാണ്
സൗത്ത് ഇന്ത്യയിലെ മാത്രമല്ല ഈവൻ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഷോപ്പായിട്ട് മാറിയിരിക്കുന്നത്. ഏതാണ്ട് 10 ലക്ഷത്തോളം മന്ത്രി ടേൺ ഓവർ വരുന്ന എയർ കണ്ടീഷൻ പിക്കപ്പ് സെന്ററും ലക്ഷക്കണക്കിന് രൂപയുടെ സ്റ്റോക്കും ടേൺ ഓവറും ചെയ്യുന്ന ഈ ഷോപ്പ്, ഇതുപോലെയുള്ള ധാരാളം ഷോപ്പുകൾ കേരളത്തിലുണ്ട്. ഏതാണ്ട് 630 പരം ഷോപ്പുകൾ ചെറുതും വലുതുമായ ഔട്ട്ലെറ്റിൽ കേരളത്തിലുണ്ട്. ഈ കഴിഞ്ഞൊരു 2-3 വർഷമായി ബിസിനസ് രംഗത്ത് മൊത്തത്തിലുണ്ടായിട്ടുള്ള ഒരു മ്ലാനത, അതായത് നോട്ട് നിരോധനം വന്നപ്പോഴും അതിനുശേഷം ജി എസ് ടി വന്നപ്പോഴും ഒക്കെ മൊത്തത്തിൽ മാർക്കറ്റിലുണ്ടായിട്ടുള്ള ഒരു ബിസിനസ് മാന്ദ്യം അല്പം പോലും ബാധിക്കാതെ ആ സമയത്തൊക്കെ ബിസിനസ്സിൽ അഭൂതപൂർവമായ വളർച്ച കാഴ്ചവെച്ചുകൊണ്ട് ഈ ബിസിനസ് മുമ്പോട്ട് പോകാൻ ഇടയാകുന്നത് ഈ പി യു സിയുടെ സാന്നിധ്യം തന്നെയാണ്. ഇന്ന് നല്ല രീതിയിൽ പിക്കപ്പ് സെന്റർ നടത്തണമെങ്കിൽ 350 വരുന്ന ആശങ്കയുടെ ഉൽപ്പന്നങ്ങൾ ഏതാണ്ട് ഒരു റീസണബിൾ ക്വാണ്ടിറ്റി വെച്ചുകൊണ്ട് ഷോപ്പ് ചെയ്യണമെങ്കിൽ 5 ലക്ഷം രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ പുതിയ ഷോപ്പുകൾക്ക് കമ്പനി ഇപ്പോൾ നിർണ്ണയിക്കുന്നത് 5 ലക്ഷം രൂപയുടെയെങ്കിലും പ്രൊഡക്റ്റ് എടുക്കണം എന്നുള്ളതാണ്. ഇത് ഈ ബിസിനസ്സിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ സാങ്കേതിക വശം കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്. 2 കോടിയോളം ആളുകൾ ആസിനിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എല്ലാവരും ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നില്ലായിരിക്കും, പ്രൊമോട്ട് ചെയ്യുന്നില്ലായിരിക്കും, എന്നാൽ ഉൽപ്പന്നങ്ങൾ വാങ്ങി സെയിൽ ചെയ്യുന്ന ആളുകൾ, അവർ കൊടുക്കുന്ന ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ആളുകളെ കൂടെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ 10 കോടിയിൽ പരം ആളുകൾ ഇന്ന് ആശ്രമിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന സാഹചര്യം നിലവിലുണ്ടെന്നാണ് കണക്കാക്കുന്നത്. അതായത് കേരളത്തിലെ ജനസംഖ്യയുടെ 3/3 പരം വരുന്ന ആളുകൾ ആശ്രമിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റിയും അഥവാ ഗുണമേന്മയും അതിന്റെ വില വ്യത്യാസവും സർവോപരി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ആയതുകൊണ്ട് ഭാവിയിൽ നമുക്ക് നമ്മുടെ സമൂഹത്തിന് വരും തലമുറയ്ക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളും പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ അഭ്യസ്തരായ മലയാളികൾ ഇതിനെ രണ്ടു കൈ നീട്ടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ ചെറിയ ടീം കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒറീസയിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെ ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ട് കണക്കാക്കുമ്പോൾ ഏതാണ്ട് 5 കോടി ബിസിനസ് ഓഡിയത്തിൻ്റെ ടേൺ ഓവർ ചെയ്യുന്നു. 5 കോടി ബിസിനസ് ഓഡിയത്തിൻ്റെ ടേൺ ഓവർ ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന വരുമാനമായിട്ട് ഏതാണ്ട് 2.5 കോടിയോളം രൂപ ആളുകൾക്ക് വരുമാനമായിട്ട് കൊടുക്കുന്നു. ഈ 5 കോടിയുടെ ടേൺ ഓവർ ആശങ്കയിൽ നടന്നില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 8 കോടി 9 കോടിയെങ്കിലും മാർക്കറ്റിൽ നടക്കേണ്ടി വരുമായിരുന്നു. അങ്ങനെ മാർക്കറ്റിൽ ബിസിനസ് നടക്കുന്നതിന് പകരം ആശങ്കയിൽ നടക്കുമ്പോൾ മാർക്കറ്റിൽ MNC ഉൽപ്പന്നങ്ങൾ, മൾട്ടിനാഷണൽ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റാൽ അതിൽ നിന്ന് ലാഭവിഹിതമായിട്ട് ഇന്ത്യയിൽ നിന്ന് വെളിയിലേക്ക് പോകാമായിരുന്ന ആ ഒരു വലിയ സംഖ്യയെ നമുക്ക് തടഞ്ഞു നിർത്തി നമ്മുടെ ഭാവിക്ക്, നമ്മുടെ വരുന്ന തലമുറയുടെ ഭാവിക്ക് വേണ്ടി, ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളത് ആശ്രമിന്റെ എടുത്തു പറയേണ്ട ഒരു മേന്മയാണ്. ഇന്ന് അഭ്യസ്തവിദ്യരായ ധാരാളം ആളുകളുള്ള കേരളത്തിൽ ഏതാണ്ട് 6000 LDC വേക്കൻസിക്ക് വേണ്ടി 16 ലക്ഷം ആളുകൾ പരീക്ഷ എഴുതി എന്നൊരു കണക്ക് ഞാൻ കേൾക്കാനിടയായി. അതുപോലെ 2007 മുതൽ ഓരോ വർഷവും PSC പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷ കൊടുക്കുന്ന അപേക്ഷകളുടെ എണ്ണം 17 ലക്ഷത്തിൽ നിന്ന് ഉയർന്ന് ഇന്ന് 1,21,60,000 വന്നിരിക്കുന്നു എന്ന് ഈ അടുത്ത ദിവസം ഒരു പത്രത്തിൽ കാണാനിട വന്നു. 2017 ഏതാണ്ട് 35,000 ആളുകൾക്ക് മാത്രം PSC ജോലി കൊടുത്തപ്പോൾ 2017 അതിനേക്കാൾ കുറഞ്ഞ സംഖ്യ ആളുകൾക്ക് മാത്രമേ ജോലി കിട്ടിയുള്ളൂ എന്ന് പറയുമ്പോൾ ജോലി സാധ്യത കുറഞ്ഞു വരുന്നു. മോഡേണൈസേഷൻ വരുമ്പോൾ, യന്ത്രയുഗം വരുമ്പോൾ തീർച്ചയായിട്ടും തൊഴിൽ സാധ്യത കുറയുകയാണ് എന്നുള്ള വസ്തുത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ന് എൻ്റെ ടീമിൽ കേരളത്തിൽ മാത്രം ഏതാണ്ട് 20,000 രൂപയ്ക്ക് മുകളിൽ മന്ത്ലി ഇൻകം വാങ്ങിക്കുന്ന 126 ലധികം ആളുകളുണ്ട്. അതിൽ വളരെ ചുരുങ്ങിയ സമയം 10-16 മാസം കൊണ്ട് 50,000 രൂപ വരെ മന്ത്ലി ഇൻകം കിട്ടുന്ന ലെവലിലേക്ക് വന്ന ആളുകൾ ധാരാളമുണ്ട്. അവർക്ക് കാര്യമായ വിദ്യാഭ്യാസ യോഗ്യതയില്ല. അവരുടെ പ്രായം റിട്ടയർമെന്റ് പ്രായത്തിൽ കൂടുതൽ പ്രായമുള്ള സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആളുകൾ ധാരാളമുണ്ട്. എഴുത്തും വായനയും പോലും അറിയില്ലാത്ത സാധാരണ കുടുംബിനികളായ സ്ത്രീകളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് പോലും മാസങ്ങളുടെ വരുമാനം കിട്ടാനുള്ള സാഹചര്യമുണ്ട് എന്ന് പറയുമ്പോൾ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരായ ആളുകൾ തൊഴിലന്വേഷിച്ച് ധാരാളം അന്വേഷിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ബിസിനസ്സിന്റെ സാധ്യത അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല ഇന്ത്യയിൽ ആസിനെ നയിക്കാൻ പോകുന്ന ഒരു വലിയ ലോട്ട് കേരളത്തിൽ നിന്നായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും ആസിൻ തുറന്നു തരുന്ന ഈ അവസരം വാതായനങ്ങൾ ശരിക്കും മനസ്സിലാക്കി അതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ധാരാളം ആളുകൾക്ക് നന്ദി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ജി ആർ സി.